ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു രണ്ട് ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. കപ്പിളാണ്. സത്യം പറയട്ടെ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കപ്പിളാണ്. ഒത്തിരി മനസ്സുകൊണ്ട് ഒത്തിരി ഫ്രാങ്കാണ്. ഈ പുള്ളിക്കാരത്തിയുടെ റീൽസ് ഞാൻ കാണുമ്പോൾ ഉണ്ടല്ലോ, ഹാ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് തോന്നത്തില്ലേ നമ്മൾ? ചില സമയത്തൊക്കെ നമ്മൾ ഡിപ്രസ്ഡ് ആവും, പക്ഷെ പുള്ളിക്കാരത്തെ റീൽസ് കണ്ടാലോ, ഹാ ഇതൊക്കെയാണ് കാര്യം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുന്ന രണ്ട് ഒരു കപ്പിളാണ് ഇവിടെ എത്താൻ പോകുന്നത്. ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ നിങ്ങളും അവരെ വെയിറ്റ് ചെയ്ത് ആരാന്ന് സസ്പെൻസോടുകൂടി കാണാം. നമസ്തേ നമസ്തേ നമസ്തേ. അല്ല അറിയോ, ഒരു മൂന്ന് നമസ്തേ തന്നാൽ അറിയോ, നിങ്ങൾ എപ്പോഴും തന്നെ എപ്പോഴും പോസിറ്റീവാ, എപ്പോഴും ചിരിച്ച് കാണുന്ന ഒരു കപ്പിളാണ് നിങ്ങൾ കേട്ടോ. ഭയങ്കര പോസിറ്റീവ്, ഗോഡ് ബ്ലെസ്. ശരിക്കും ഇത് എങ്ങനെ ഇങ്ങനെ പോസിറ്റീവ് ആവുന്നേ? പോസിറ്റീവ് ആയില്ലെങ്കിൽ നെഗറ്റീവ് ആയി പോവാ. അതെ, എനിക്ക് കേട്ടോ. പക്ഷെ നമ്മള് മനുഷ്യരല്ലേ, ചില സമയൊക്കെ ആയി പോവുകയല്ലേ. ആ സത്യവാ. എന്റെ സൂസമ്മേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്നെ ശരിക്കും നമ്മള് ഞാൻ വിളമ്പിയേച്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കിയ കറിയാ. ഓളം നേരം അറിയാലോ. എന്റെ ദൈവം തമ്പുരാനെ, മണമുണ്ടെങ്കിൽ ഗുണമുണ്ടെന്നാണ്. നിങ്ങൾ കഴിച്ചോ? എന്റെ മൈനസ് പോയിന്റ് എന്നാന്നറിയോ, ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും, എന്റെ പ്രേക്ഷകർ എന്നെ വഴക്കം പറഞ്ഞോണ്ടിരിക്കും. അവരെ മര്യാദക്ക് വിളിച്ചേച്ച് ഭക്ഷണം പോലും കൊടുക്കാന്നാ പറയുന്നത്. അവളൊന്ന് വാ ഉണ്ടാതിരുന്നാലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോ ടിജോ കഴിക്കും, സൂസൻ ഞാൻ സംസാരിക്കും. സൂസൻ കഴിക്കുമ്പോ ഞാൻ ടിജോ ആയിട്ട് അല്ല നടക്കോട്ട് മതി. ഇതെല്ലാം പറയുന്ന വലിയ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഈ കണ്ട പിള്ളേരല്ലേ ഇതുണ്ടാക്കി നോക്കിക്കോ, എല്ലാ കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയും വലിയൊരാളാ നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നെ. അതും ടിജോയ്ക്ക് എത്ര ഫോളോവേഴ്സാ അല്ലേ, ഫുഡിന്റെ കാര്യത്തിലൊക്കെ എത്ര വെറൈറ്റിയാ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇതൊക്കെ പഠിക്കുന്നതാണോ, പരീക്ഷണാണോ എന്നെ പോലെ? സത്യം അല്ലേ, പരീക്ഷ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം വേറെ ആയി മാറാറുണ്ടോ? എനിക്കുണ്ട്, അതുകൊണ്ടുള്ള സത്യതയ്ക്ക്. ഇതപ്പോ എല്ലാവർക്കും ഉള്ളത് കേട്ടോ, എനിക്ക് മാത്രമൊന്നും അല്ല. അച്ഛക്ക് ഈ തലക്കകത്തൊരു ഒരു ഒരു ടേസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന സാധനവും ഇന്ന സാധനവും കൂടെ ചേരുമ്പോൾ ഒരു ടേസ്റ്റ് വരുമ്പോൾ തലക്കകത്ത് കിട്ടും. ആൻഡ് ഈ നല്ലൊരു ശതമാനം ആളുകൾക്കും കുക്കിംഗ് അറിയാവുന്ന ആളുകൾക്ക് പൊതുവെ ഈ തലക്കകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ റെഡി ആകുമ്പോൾ കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ അവർക്ക് കിട്ടും.